നിങ്ങളുടെ നിലയ്ക്ക് വീണ്ടും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം വിളിച്ചു തുടങ്ങാം. ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പർ അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം. നമസ്കാരം, പേര് പറയൂ. പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. സ്റ്റെസി. ഹലോ, പറഞ്ഞോളൂ. പേര് സ്റ്റെസി. പറഞ്ഞോളൂ. ജനിച്ച നാള് ടൈം 6/6/2007. സമയവും സ്ഥലവും പറഞ്ഞോളൂ. സമയം 12:05 രാത്രി. അപ്പൊ 6-ാം തീയതി രാത്രിയാണോ അതോ 7-ാം തീയതി വെളുപ്പിനെയാണോ? 6-ാം തീയതി രാത്രി. അപ്പൊ 5-ാം തീയതി വെളുപ്പിന്. 5-ാം തീയതി കഴിഞ്ഞിട്ടുള്ള രാത്രി. ആ ശരി. 12:05 ഇല്ല, 6-ാം തീയതി വെളുപ്പ്. 6-ാം തീയതി വെളുപ്പ്. സ്ഥലം സ്ഥലം എവിടെ? സ്ഥലം എവിടെയാണ്? ബോംബെ. ടിവിയുടെ വോളിയം കുറച്ച് സംസാരിക്കും. തിരുവോണ നക്ഷത്രമാണ്. ബോംബെ. അതെ, ടിവിയുടെ വോളിയം കുറച്ച് സംസാരിക്കൂ, ഇവിടെ ശ്രദ്ധിക്കൂ. തിരുവോണ നക്ഷത്രമാണോ? സ്റ്റെസി, ഇവിടെ ശ്രദ്ധിക്കൂ. തിരുവോണ നക്ഷത്രമാണോ? അറിയില്ല, നാള് നോക്കിയിട്ടില്ല. ഓക്കെ, തിരുവോണ നക്ഷത്രമാണോ? ഇപ്പം നവംബർ 2-ാം തീയതി വരെ ശനിയുടെ ഒരു ചീത്ത സമയമാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അനുകൂലമായ സമയമാണ്. വിദ്യാഭ്യാസത്തിലൊക്കെ നല്ല ഉയർച്ച ഉണ്ടാകും. ഇതിനകത്ത് ബുധൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ, ബുധൻ എന്ന് പറയുന്ന വിദ്യാകാരകനാണ്, എന്നുവെച്ചാൽ വിദ്യയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. അത് അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് അത് വിദ്യാകാരനായ ബുധൻ എപ്പോഴും സൂര്യൻ്റെ കൂടാണ് സാധാരണയായിട്ട് നിൽക്കാറുള്ളത്. 90% ജാതകത്തിലും അങ്ങനെയാണ്. ഒരു 10% ജാതകത്തിലേ ഉള്ളൂ ബുധൻ തനിയെ നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. ഭാവിയൊക്കെ വളരെ ശോഭനമാണ്. ഇതിനകത്ത് സുപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ് എന്ന് പറയുന്ന സൂര്യനാണ്. സൂര്യൻ അതിൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. പിന്നെ വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത്, കർമ്മസ്ഥാനത്താണ്. അപ്പം ധനപരമായിട്ടൊക്കെ ഉയർച്ച ഉണ്ടാകും. സ്വന്തമായി അധ്വാനിച്ച് ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്. ഭാവിയൊക്കെ വളരെ ശോഭനകരമാണ്. ഓക്കെ, ശശി വിളിച്ചാൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു SMS പോകാം. ഓക്കെ, പറയാം. റൂബിയാണ് SMS അയച്ചിരിക്കുന്നത്. റൂബി. ആ, 11/6/1956. 11/6/1956. 5/6 രാവിലെയാണ്. സമയം അറിയില്ല. രോഹിണി നക്ഷത്രമാണെന്ന് പറയാം. ഓ, ഇത് പൂർണത നക്ഷത്രമാണ്. രോഹിണി വരുന്നില്ല. ഇല്ല. 11/6/1956. അതെ, രോഹിണി വരാൻ അടുത്ത് നിൽക്കും. ഇല്ല, രോഹിണി കഴിഞ്ഞ് മകയിരം, തിരുവാതിര, പുണർത. മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഈ നക്ഷത്രം വരുന്നത്. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം. പേര് പറഞ്ഞോളൂ. എന്റെ അനിയന് വേണ്ടിയാണ്. ശരി, പറഞ്ഞോളൂ. ദീപക് എന്നാണ് പേര്. ഓക്കേ. ജനിച്ചത് December 24, 1989. സമയവും സ്ഥലവും പറഞ്ഞോളൂ. സമയം ഏകദേശം 6 മണിയാണ്. കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. എറണാകുളം ആണ് സ്ഥലം. രാവിലെ വൈകുന്നേരം? വൈകുന്നേരം 6 മണി. അല്ല, രാവിലെ 6 മണി. എറണാകുളം. ചോതി നക്ഷത്രമാണോ? അല്ല, വിശാഖം. വിശാഖമായിട്ടില്ലല്ലോ ആ സമയത്ത്. കുറച്ചുകൂടെ കഴിഞ്ഞാലേ വിശാഖമാകുള്ളൂ. 6 മണി ഏകദേശം സമയം എനിക്ക് കറക്റ്റ് അറിയില്ല. ആ, അത് ശരി. അതുകൊണ്ടാണ് വിശാഖം പറഞ്ഞാ മതി. ഇപ്പൊ 6:30 ആണെങ്കിൽ വിശാഖമാണ്. 7 മണി. 7 മണിക്ക് വിശാഖമാണ്. അപ്പം എന്താ അറിയേണ്ടത്? ജോലി സംബന്ധമായ കാര്യമാണ്. ഇതുവരെ ജോലി ലഭിച്ചിട്ടില്ല. അത് ശരി. ഇതിനകത്ത്
ജനിച്ച സമയത്തെ തന്നെ ഈ ശനി എന്ന് പറയുന്ന ഗ്രഹം അത്ര അനുകൂലമായ സ്ഥാനത്തല്ല, ശത്രു ഗ്രഹത്തിൻ്റെ കൂടാണ്. അതുകൊണ്ട് ശനിയുടെ രശ്മികൾ ശരീരത്തിന് ചുറ്റും കുറവാണെന്ന് വെച്ചാൽ ഓറായിൽ ശനിയുടെ രശ്മി കുറവുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് നല്ല ജോലി കിട്ടാനും ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാകാനുമെല്ലാം ഒരു ഇന്ദ്രനീലം ധരിക്കുന്നത് വളരെ അനുകൂലമാണ്. രണ്ട് കാര്യം കൊണ്ടാണ്, ഒന്ന് ഇപ്പോൾ ഏഴശനി നടക്കുകയാണ്, രണ്ട് ശനി ദശ നടക്കുകയാണ്. ശനിയാണ് ഇപ്പം, അതായത് പൊതുവേ ശനി എന്ന് പറയുന്നത് തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും അതുകൊണ്ടുള്ള മാനസികമായ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ശനിയെ യുടെ ആ രശ്മികൾ കുറയുമ്പോൾ ഇതെല്ലാം നമുക്ക് കൂടുതലായിരിക്കും. ശനിയുടെ രശ്മികൾ നമ്മുടെ ഓറായിൽ കൂടുമ്പോൾ ഇതെല്ലാം കുറയുകയും ചെയ്യും. അതുകൊണ്ട് ഒരു ഇന്ദ്രനീലം ധരിക്കണം. ഈ ഏഴശനിയുടെ ആ മൂർധന്യം കഴിയുന്നത് ഈ നവംബർ കഴിയുമ്പോൾ കഴിയും. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഏഴശനി കഴിയണമെങ്കിൽ നവംബർ ഒക്ടോബർ 2017 ആകണം. ഇന്ദ്രനീലം 2.5 to 3.5 carats വരെ വലത്തെ കയ്യിലെ നടുവിരലിൽ ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ഏറ്റവും നല്ല ഇന്ദ്രനീലം ശ്രീലങ്കയുടെയാണ്, അപ്പം അത് വേണം ധരിക്കാൻ. നവംബറിന് ശേഷം ജോലി കിട്ടാൻ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നല്ല ജോലിയോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട ഒരു ജോലിയോ ഒന്നും ആയിരിക്കാതെ ജോലി കിട്ടും. എന്തായാലും ദീപകിന് മറുപടി ലഭിച്ചുകൊണ്ടെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മളെപ്പോഴും പറയാറുണ്ട് നവംബറാണ് നവംബറിന് കിട്ടുന്നത്. അപ്പോൾ പ്രേക്ഷകർക്ക് സംശയമുണ്ട് ഇതെന്താണ് നവംബർ എന്ന്. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് 100 times പറയാറുണ്ട് ഈ നവംബർ 2. കാരണം നവംബർ 2nd ഈ ശനി അടുത്ത രാശിയിലോട്ട് അല്ലെങ്കിൽ അടുത്ത സോഡിയാക് സൈനിലേക്ക് മാറുന്ന ദിവസം. അത് ഇപ്പം ഗോചരം അനുസരിച്ച് എന്ന് വെച്ചാൽ പ്രസൻറ്റ് പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് 3 വയസ്സായ കുട്ടിക്കും 90 വയസ്സായ ആളിനും ഒരേ നക്ഷത്രമാണെങ്കിൽ ഈ 2 നവംബർ ബാധകമാണ്. ഇപ്പം 2 നവംബർ അടുത്ത രാശിയിലോട്ട് മാറുമ്പോഴത്തേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ശനിയുടെ ദോഷം മാറുകയും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ശനിയുടെ ദോഷം തുടങ്ങുകയും ചെയ്യാം. ഇപ്പം 2 നവംബർ എന്ന് പറയുന്ന ആ ഡേറ്റിലാണ് ശനി അടുത്ത രാശിയിലേക്ക് മാറുന്ന ദിവസം. അതുകൊണ്ടാണ് അതിനൊരു പ്രാധാന്യം. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. ഓക്കെ, നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്റെ പേര് രമ. രമ പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 18 September 1960. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞു. 18 September 1966. സമയവും സ്ഥലവും പറഞ്ഞോളൂ. സ്ഥലം കണ്ണൂരാണ്. കണ്ണൂര്. ഇതില് സമയം മലയാളത്തിൽ അറിയാൻ പറ്റും. രാത്രി 25:09 ഉദയാദി 55:20 രാത്രിയാണോ? അല്ല, ഉദയ അങ്ങനെയല്ലേ ഉദയാദി. ഉദയാദി 55:20 രാവിലെ. വെളുപ്പിനെയാണ്. വെളുപ്പിനെയാണ്. നക്ഷത്രം എന്ന് പറയാമോ? ചോതി നക്ഷത്രമാണ്. എന്താ അറിയണ്ടേ? ഭാവി ജീവിതം, 2 മക്കളാണുള്ളത്. എങ്ങനെയാണ് മക്കളുടെ? ഇതിനകത്ത് ഭാവി വളരെ നല്ല ഇതാണ്. പക്ഷെ ഇപ്പം ഏഴശനി ഉണ്ട്. ഏഴശനി ഇപ്പം ഇനി നവംബർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഴശനിയുടെ കാഠിന്യം കുറയും. നിങ്ങളെ സംബന്ധിച്ചോളം ശനി നിൽക്കുന്ന ഒരു ബന്ധുക്ഷേത്രത്തിലായതുകൊണ്ട് ഈ കഴിഞ്ഞ 5 വർഷത്തേക്കായാലും വളരെ മെച്ചമായിരിക്കും. ഏഴശനി ഉണ്ടെങ്കിൽ പോലും ശനിയുടെ ഈ കാലഘട്ടം. അത് കൂടാതെ നിങ്ങൾ ജനിച്ച സമയത്ത് ഈ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ധനം ഭാഗ്യം ഐശ്വര്യം മനസ്സമാധാനം സന്തോഷം എന്ന ഇതൊക്കെ തരേണ്ട വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ ഗജകേസരി യോഗത്തോടുകൂടി നിൽപ്പുണ്ട്. അപ്പം ഗജകേസരി യോഗമുള്ള ആൾ 1000 പൂർണ്ണചന്ദ്രനെ കാണത്തക്ക കാലത്തോളം എല്ലാവിധ സ്വാഭാവികത്തിനും കൂടി രാജതുല്യം അല്ലെങ്കിൽ രാജ്ഞിതുല്യം ജീവിക്കണമെന്നാണ്. അത് കൂടാതെ ഇതിനകത്ത് ഭദ്രയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അതും ബുധൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. അപ്പം ഇതെല്ലാം വളരെ അനുകൂലമായ കാര്യങ്ങളാണ്.
ഭാവി ജീവിതം വളരെ ശോഭനകരമായിരിക്കും. മക്കളും ഭർത്താവിന്റെയൊക്കെ കാര്യം ഇതിനകത്ത് ഭാവി ജീവിതം ശോഭനകരമായിരിക്കും എന്ന് പറയുമ്പോൾ മക്കളും ഭർത്താവും ഒക്കെ നന്നായിരിക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ആ ശോഭനം എന്ന് പറയാ. ഓക്കേ, ശരിയാണ്. ശരി. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അടുത്ത ഒരു രണ്ടര വർഷം കൂടെ വളരെ ശ്രദ്ധിക്കണം. ഈ വാതരോഗം അല്ലെ ആർത്രൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ശനി. ഒരു അടുത്ത 2017 അവസാനം വരെയൊക്കെ ഈ ശനിയുടെ ദോഷമുണ്ട്. അതുകൊണ്ട് പുറം വേദന, മുട്ടുവേദന, ഇൻഫ്ലമേഷൻ ജോയിൻസ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്, അത് കരുതിയിരിക്കുക. അല്ല, മോശമുള്ള ശനിയല്ല. രമ വിളിച്ചാൽ വളരെയധികം നന്ദി. ഇത് നമ്മുടെ ഷോ വൈൻഡ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഓക്കെ, പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. വെൽക്കം. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ പ്രശസ്ത ആശോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കാം. ഇന്ന് വിളിച്ചിട്ട് ലൈനിൽ കിട്ടാത്തവർക്ക് അദ്ദേഹത്തെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി, നമസ്കാരം.